ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേട്ടിട്ടിടു. സൈക്കോളജിയെ മലയാളത്തിൽ മാത്രം പഠിച്ച് മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടറ്റ് ക്വിക്ക് റിവിഷൻ വീഡിയോസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യേണ്ടായി. 50-50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ക്വിക്ക് റിവിഷൻ നടത്തേണ്ടായി. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതിൽ നിന്നും വന്ന കമൻറ്റിൽ ഒരു ആവശ്യമായിരുന്നു മലയാളത്തിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്പെടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ മലയാളത്തിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഞാൻ മറ്റേതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങളൊന്ന് ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസറിന് റിക്കോൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. കിട്ടാത്തത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എത്രത്തോളം നമ്മൾ പഠിച്ചു, എത്രത്തോളം നമുക്ക് സ്വന്തമായിട്ട് റിക്കോൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ കിട്ടാത്ത കാര്യം ഒന്ന് നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഓഡിയോ വൈസ് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിലും പുറത്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഈവൻ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് കുത്തി ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓഡിയോ മാത്രം കേട്ടാൽ മതി. ഇതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ ടൈം കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പഠിക്കാൻ ഒട്ടും സമയം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത്. ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് കമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് സൈക്കോളജി മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ 50 ചോദ്യങ്ങൾ ഞാൻ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോയിക്കൽ. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോയിക്കൽ. വികാസപരമായ മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത്, വികാസപരമായ മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത്, വികാസപരമായ മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് പാരമ്പര്യ മനഃശാസ്ത്രം. വികാസപരമായ മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് പാരമ്പര്യ മനഃശാസ്ത്രം. സമഗ്രതാവാദം ഉപജ്ഞാതാവ്, സമഗ്രതാവാദം ഉപജ്ഞാതാവ് മാക്സ് വർത്തിമർ, സമഗ്രതാവാദം ഉപജ്ഞാതാവ് മാക്സ് വർത്തിമർ. സാമൂഹ്യമിതി രീതി കണ്ടുപിടിച്ചത് ആര്, സാമൂഹ്യമിതി രീതി കണ്ടുപിടിച്ചത് ആര്, സാമൂഹ്യമിതി രീതി കണ്ടുപിടിച്ചത് ജെ എൽ മൊറീനോ, സാമൂഹ്യമിതി രീതി കണ്ടുപിടിച്ചത് ജെ എൽ മൊറീനോ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. ഒരു കുട്ടിയുടെ സാമൂഹ്യ വികാസത്തിൽ ഏറ്റവും കുറഞ്ഞ പങ്ക് വഹിക്കുന്നത്, ഒരു കുട്ടിയുടെ സാമൂഹ്യ വികാസത്തിൽ ഏറ്റവും കുറഞ്ഞ പങ്ക് വഹിക്കുന്നത് മതം, ഒരു കുട്ടിയുടെ സാമൂഹ്യ വികാസത്തിൽ ഏറ്റവും കുറഞ്ഞ പങ്ക് വഹിക്കുന്നത് മതം. ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ്, ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് വിവേചനവും സാമാന്യവൽക്കരണവും. ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് വിവേചനവും സാമാന്യവൽക്കരണവും. ശ്രമ പരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത്, ശ്രമ പരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് തൊണ്ടേക്ക്. ശ്രമ പരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് തൊണ്ടേക്ക്. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് 18-ാം മാസത്തിൽ. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് 18-ാം മാസത്തിൽ. അധ്യാപകൻ്റെയും പഠിതാവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠന പ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മനഃശാസ്ത്രം, അധ്യാപകൻ്റെയും
പഠിതാവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠന പ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അധ്യാപകൻ്റെയും പഠിതാവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠന പ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര. ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര. ഘടനാവാദം. ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര ഘടനാവാദം. കൗമാര കാലഘട്ടത്തെ ആത്മസംഘർഷങ്ങളുടെയും സംക്ഷോഭങ്ങളുടെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാൾ. കൗമാര കാലഘട്ടത്തെ ആത്മസംഘർഷങ്ങളുടെയും സംക്ഷോഭങ്ങളുടെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാൾ. ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വച്ചത് ചോംസ്കി. ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വച്ചത് ചോംസ്കി. ചോദ്യങ്ങളെല്ലാം സിലബസിന് വെളിയിൽ നിന്നുമായിരുന്നു. പ്രതിരോധ തന്ത്രം ഏത്? ചോദ്യങ്ങളെല്ലാം സിലബസിന് വെളിയിൽ നിന്നുമായിരുന്നു. പ്രതിരോധ തന്ത്രം ഏത്? ചോദ്യങ്ങളെല്ലാം സിലബസിന് വെളിയിൽ നിന്നുമായിരുന്നു. പ്രതിരോധ തന്ത്രം ഏത്? യുക്തീകരണം. യുക്തീകരണം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം. ഗസ്റ്റാൾട്ട് വാദം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം. ഗസ്റ്റാൾട്ട് വാദം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം പോസിറ്റീവും നെഗറ്റീവും. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം പോസിറ്റീവും നെഗറ്റീവും. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം. വ്യവഹാരവാദം. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം വ്യവഹാരവാദം. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തിമർ. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തിമർ. പ്രത്യക്ഷണം എന്ന പദത്തിന് പ്രാധാന്യം നൽകുന്നത്. പ്രത്യക്ഷണം എന്ന പദത്തിന് പ്രാധാന്യം നൽകുന്നത് സമഗ്രതാവാദം. പ്രത്യക്ഷണം എന്ന പദത്തിന് പ്രാധാന്യം നൽകുന്നത് സമഗ്രതാവാദം. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം വ്യവഹാരവാദം. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം വ്യവഹാരവാദം. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി. നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി വ്യക്തി പഠനം. വ്യക്തി പഠനം. മനസ്സിൻ്റെ ഘടനയെ ഫ്രോയിഡ് തരംതിരിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ഘടനയെ ഫ്രോയിഡ് തരംതിരിച്ചിരിക്കുന്നത് മൂന്നായി. മനസ്സിൻ്റെ ഘടനയെ ഫ്രോയിഡ് തരംതിരിച്ചിരിക്കുന്നത് മൂന്നായി. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മനസ്സിൻ്റെ ഘടനയെ ഫ്രോയിഡ് തരംതിരിച്ചത് മൂന്നായി. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ.
സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത്. സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ജെ ബി വാട്സൺ. സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ജെ ബി വാട്സൺ. മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് കാൻഡ്. മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് കാൻഡ്. കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കരുത്, എല്ലാം അവൻ തന്നെ കണ്ടുപിടിക്കണം, ഉപജ്ഞാതാവ്. കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കരുത്, എല്ലാം അവൻ തന്നെ കണ്ടുപിടിക്കണം, ഉപജ്ഞാതാവ് ആംസ്ട്രോങ്. പാഠാവസാനത്തിൽ കുട്ടികൾ എത്രമാത്രം ഗ്രഹിച്ചു എന്നളക്കാൻ ചോദ്യോത്തര രീതി. പാഠാവസാനത്തിൽ കുട്ടികൾ എത്രമാത്രം ഗ്രഹിച്ചു എന്നളക്കാൻ ചോദ്യോത്തര രീതി. കാൻഡ് ഏത് രാജ്യത്തെ ദാർശനികനാണ്? കാൻഡ് ജർമ്മനി എന്ന രാജ്യത്തെ ദാർശനികനാണ് കാൻഡ്. ഹൾ പരീക്ഷണത്തിനുപയോഗിച്ച ജീവി എലി. എന്തുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിലെ വസ്തുക്കൾ നശിപ്പിക്കുന്നത്? ആദേശിക കോപം. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്ന് പറയുന്നത്. ധർമ്മവാദം. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല തുടങ്ങിയത് വില്യം വൂണ്ട് ലിപ്സിംഗ് ജർമ്മനി 1879. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഇത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്നത്. പ്ലസ് കരിക്കുലർ നൈപുണികൾ. ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പെരുമാറ്റ രീതി. ജെൻഡർ റോൾ. കണ്ടെത്തൽ പഠനം ബന്ധൂര. വിദ്യാഭ്യാസപരമായി പഠനവൈകല്യമുള്ള കുട്ടികൾ പെടുന്ന വിഭാഗം പിന്നോക്കക്കാരായ കുട്ടികൾ. തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ടുദ്ദേശിക്കുന്നത് കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. അസാധാരണ കഴിവുകളുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികൾ. ത്വരിതപ്പെടുത്തൽ
എലിജിബിലിറ്റി ഗ്രൂപ്പിംഗ് സമ്മർ സ്കൂൾ. ത്വരിതപ്പെടുത്തൽ എലിജിബിലിറ്റി ഗ്രൂപ്പിംഗ് സമ്മർ സ്കൂൾ. അസാധാരണ കഴിവുകളുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികളാണ് ത്വരിതപ്പെടുത്തൽ എലിജിബിലിറ്റി ഗ്രൂപ്പിംഗ് സമ്മർ സ്കൂൾ. ഒരു വ്യക്തിയിൽ സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള അവബോധം സൃഷ്ടിക്കുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ഓരോ തവണത്തെ പരിശ്രമത്തിലും പുരോഗതി കാണിക്കുന്ന ഒരു ക്ലാസ് റൂം പഠന പ്രവർത്തനം ഗ്രാഫിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ലഭിക്കുന്നത് ഋജുരേഖ പഠനക്രമം. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചത് എബ്രഹാം മാസ്ലോ. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അന്തർമുഖർ എന്നും ബഹിർമുഖർ എന്നും വേർതിരിച്ചത് കാൾ യൂങ്. സ്വീകരണ പഠനം അസുബൽ. സന്മാർഗത്തെയോ വിവേകത്തെയോ വകവയ്ക്കാത്ത മനസ്സിൻ്റെ പ്രേരണയാണ് ഇത്. മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം എഴുതിയത് വില്യം ജെയിംസ്. ധർമ്മവാദ സിദ്ധാന്തങ്ങൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രാവർത്തികമാക്കിയത് ജോൺ ഡ്യൂയി. മാനസിക വയസ്സ് എന്ന ആശയം ആൽഫ്രഡ് ബിനറ്റിൻ്റെ. ഇത്രയാണ് നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ കിട്ടാത്തത് മാത്രം മതി, ഒരു ചെറിയൊരു നോട്ടിലൊന്ന് കുറിച്ചിടുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് കുറച്ചായതിന് ശേഷം, വീഡിയോസ് കുറച്ചായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു 30 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വെറുതെ ജസ്റ്റ് കേട്ട് വിട്ടാൽ മതിയാവും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 5 വീഡിയോസ് ഒക്കെ ആയതിനു ശേഷം അതിൽ നിന്നും 30 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കോളജി പഠിക്കാനുള്ള ചെറിയ ടിപ്സും ട്രിക്സും കോഡ്സൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ കയറി ഡിസ്ക്രിപ്ഷനിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഒപ്പം പ്ലേലിസ്റ്റ് ആയിട്ടും അവിടെ ചെയ്തിട്ടുണ്ട്. സൈക്കോളജി എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കും. ഒപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബായിട്ട് ഇടുന്നുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനവിടെ നോക്കുന്നത്. ഓക്കെ, പിന്നെ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻ്റാണ് എനിക്കുള്ള പ്രചോദനം, എപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കമൻസ് ഒക്കെ വരുന്നത് ഞാൻ വായിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ. ഓക്കെ,
അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ഒപ്പം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് എക്സാം ഡേറ്റ് അവരിപ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷേ 20 ഡേയ്സിന് മുന്നേ എക്സാം ഡേറ്റ് പറയും. എക്സാം ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കരുത്, പഠനം അതിനു മുന്നേ തന്നെ തുടങ്ങി നമ്മൾ ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.